തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പി ഡി പിയുമായി സഖ്യമുണ്ടാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചിട്ടില്ല. പി ഡി പിയുടെ മതേതര നയം വ്യക്തമായ ശേഷമേ അവരുടെ വോട്ടുകൾ വേണമോ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കൂ, വൈക്കം വിശ്വൻ പറഞ്ഞു. മത തീവ്രവാദികളുടെ വോട്ടുകൾ എൽ ഡി എഫ് സ്വീകരിക്കില്ലെന്നും ഇത്തരം സംഘടനകളെ കൂട്ടുപിടിച്ചാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു. മതേതര താല്പര്യത്തിന് അനുകൂലമായിട്ട് പി ഡി പി വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കും. അതല്ല, നിങ്ങൾ പറയുന്ന പോലെ വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ആ പാർട്ടി ഒരു പ്രത്യേക സ്ഥിതിയിലുള്ള ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയും. പി ഡി പി എന്ന ആ പാർട്ടി മുമ്പെടുത്തിരുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മതേതര താല്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പരസ്യമായി പറഞ്ഞത്. അതിൽ മതേതര താല്പര്യം സംരക്ഷിക്കുന്നിടത്ത് തന്നെയാണ് അവർ നിൽക്കുന്നതെങ്കിൽ ആ രീതിയിൽ പോകും. സംസ്ഥാന ബജറ്റിലെ 25% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എൽ ഡി എഫ് സർക്കാർ ചെലവഴിച്ചു. യാഥാർത്ഥ്യം ഇതായിരിക്കെ ഇക്കാര്യത്തിൽ സർക്കാർ പുറകോട്ട് പോയിയെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന സത്യത്തെ വളച്ചൊടിക്കുന്നതിന് തുല്യമാണ്. ജനകീയാസൂത്രണ പദ്ധതിയെ ജീവനില്ലാത്ത പ്രക്രിയയാക്കി മാറ്റിയ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിന് വ്യത്യസ്തമായ നിലപാടാണ് കൈക്കൊണ്ടതെന്നും വൈക്കം വിശ്വൻ ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് വിരോധം മൂലം ജനാധിപത്യ പ്രക്രിയയെ തകർക്കുന്ന സമീപനം ശരിയല്ലെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക ഗവൺമെൻറ്റുകളാക്കി ഉയർത്തുവാനാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി കെ ജെ തോമസും പരിപാടിയിൽ പങ്കെടുത്തു.